മഞ്ജു വാരിയർ നായികയായ രണ്ടാമത്തെ തമിഴ് ചിത്രം തുനിവ് കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത്. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ തലാജിത്തിന്റെ നായികയായി എത്തുന്നു എന്ന് അറിഞ്ഞതു മുതൽ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെങ്കിലും മഞ്ജുവിന്റെ പ്രകടനത്തിന് കൈയടിക്കുകയാണ് പ്രേക്ഷകർ. വെറും ഒരു കഥാപാത്രമായി കുറച്ച് ഡയലോഗും പറഞ്ഞു പോകുന്ന വേഷമായിരുന്നില്ല ചിത്രത്തിൽ മഞ്ജു അവതരിപ്പിച്ച കൺമണി. പകരം അജിത്തിനോടൊപ്പം നിന്ന് ആക്ഷൻ അടക്കം കൈകാര്യം ചെയ്ത മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. തുനുവിന് സമ്മിശ്ര പ്രതികരണമാണെങ്കിലും മഞ്ജുവിന്റെ പ്രകടനത്തിന് 100-ൽ 100 മാർക്കാണ് പ്രേക്ഷകർ നൽകുന്നത്. 44-കാരിയായ മഞ്ജു സല്ലാപത്തിലൂടെ ാണ് നായികയായത്. 1995 ഈ സിനിമ റിലീസ് ചെയ്തത്. പിന്നീടുള്ള 4 വർഷങ്ങൾക്കുള്ളിൽ 18 സിനിമകളിൽ അഭിനയിച്ച് സിനിമാ പ്രേമിയെ വിസ്മയിപ്പിച്ച ശേഷം മഞ്ജു കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി. കണ്ട് കൊതി തീരും മുൻപ് മഞ്ജു അഭിനയം നിർത്തിപ്പോയല്ലോ എന്നാണ് അന്ന് പലരും പരിഭവം പറഞ്ഞത്. പിന്നെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് തിരികെ എത്തിയത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് മഞ്ജു വാര്യർ ചെയ്തത്. തന്റെ പുതിയ സിനിമകളായ തുനിവിന്റെയും ഐഷയുടെയും പ്രമോഷന്റെ ഭാഗമായി പേളിമാണിയുടെ വീട് മഞ്ജു വാര്യർ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിനിടെ വിശേഷങ്ങൾ പങ്കുവെക്കവേ പേളിയുടെ ഒരു ചോദ്യത്തിന് മഞ്ജു നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത്. 13-14 വയസ്സ് പ്രായമുള്ള മഞ്ജുവിനെ കാണാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുകയെന്നാണ് പേളി മഞ്ജുവിനോട് ചോദിച്ചത്. ഞാനൊന്ന് നന്നായി കെട്ടിപ്പിടിക്കുമെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. അവളെ കാണാൻ കഴിഞ്ഞാൽ ആദ്യം നെറുകയിലൊന്ന് ചുംബിക്കും, ശേഷം കുറച്ചധികം നേരം അവളെ കെട്ടിപ്പിടിച്ചിരിക്കും. മുന്നോട്ട് പോയല്ലേ പറ്റൂ, എന്തായാലും അതേക്കുറിച്ച് പറയുമെന്നാണ് മഞ്ജു പറഞ്ഞത്. മഞ്ജുവിന്റെ മറുപടി കേട്ടപ്പോൾ മഞ്ജുവിനെ വന്നൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തോന്നിയെന്നാണ് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തത്. മഞ്ജുവിന്റെ ജീവിതം അത്രത്തോളം മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നും ആരാധകർ കമന്റ് ചെയ്തു. അതേസമയം താരം പ്രണയത്തിലാണെന്നുള്ള തരത്തിലുള്ള ഗോസിപ്പുകളാണ് ഇപ്പോൾ തമിഴകത്തെ ചർച്ചാ വിഷയം. പതിവ് പോലെ തന്നെ ഗോസിപ്പുകളിൽ മൗനം പാലിച്ചിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ. പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രണയ വാർത്ത പുറത്തു വന്നത്. ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നായിരുന്നു താരം മറുപടി നൽകിയത്. ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നത്. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് മഞ്ജു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല. ചെന്നൈയിൽ MBBS വിദ്യാർത്ഥിനിയായ മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായി എത്തിയെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇവരുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് അച്ഛനൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന് മകൾ പറഞ്ഞതോടെ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മഞ്ജു. മകളെക്കുറിച്ചോ മകളുടെ അച്ഛനെക്കുറിച്ചോ പിന്നീട് ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കില്ല. മഞ്ജുവിന്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ നിലപാട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.